നിയമം ബാധകമല്ലാതെ മന്ത്രി. മന്ത്രി തോമസ് ചാണ്ടിയും മകളും ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അധിക ഭൂമി കൈവശം വച്ചു. തോമസ് ചാണ്ടിയുടെ വീട് ഉൾപ്പെടുന്ന കൈനകരി തെക്ക് വില്ലേജിൽ മാത്രം 2001 16 ഏക്കർ ഭൂമിയാണ് തോമസ് ചാണ്ടി മാത്രം കൈവശം വച്ചത്. ഇതേ വില്ലേജിൽ മകളുടെ പേരിലും 9 ഏക്കർ ഭൂമിയുണ്ട്. തോമസ് ചാണ്ടി ഇതിൽ 5 ഏക്കറിലധികം ഭൂമി സഹോദരന്റെയും ഭാര്യാ സഹോദരിയുടെയും പേരിലേക്ക് മാറ്റിയെങ്കിലും 3 ഏക്കറിലേറെ ഭൂമി ഈ ഒരു വില്ലേജിൽ മാത്രം അധികമായി കൈവശം വച്ചു. ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഏതെങ്കിലും ഒരു കാലയളവിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചാൽ അത് സർക്കാരിനെ പിടിച്ചെടുക്കാമെന്നാണ് നിയമം. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. നമ്മുടെ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിക്ക് കുട്ടനാട്ടിൽ സ്വന്തം പേരിൽ എത്ര ഭൂമിയുണ്ടാകുമെന്ന അന്വേഷണമാണ് കൈനകരി തെക്ക് വില്ലേജിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. മന്ത്രി തോമസ് ചാണ്ടിയുടെ വീടുൾപ്പെടുന്ന കൈനകരി തെക്ക് വില്ലേജ് ഓഫീസിലെത്തിയ ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. കിട്ടിയ മറുപടി ഇതാ: 7 തണ്ടപ്പേരുകളിലായി 11 ഏക്കർ ഭൂമി നിലവിലുണ്ടെന്ന് മറുപടി. തോമസ് ചാണ്ടിയുടെ മകളായ ബെറ്റി ചാണ്ടിയുടെ പേരിൽ 2001 മാത്തൂർ ദേവസ്വത്തിൻ്റെതായി 3.61 ഹെക്ടർ ഭൂമി, അതായത് 9 ഏക്കർ. ആകെ കൂട്ടിയാൽ ഇതുമാത്രം 25 ഏക്കർ ഭൂമി. എന്നാൽ 2001 മന്ത്രി തോമസ് ചാണ്ടിക്ക് മാത്രമായി ഇവിടെ ആകെ 16.5 ഏക്കർ ഭൂമിയുണ്ടായിരുന്നു. നിയമം ലംഘിച്ച് തോമസ് ചാണ്ടി മാത്രം ഈ ഒരൊറ്റ വില്ലേജിൽ 1.5 ഏക്കർ ഭൂമി അധികം കൈവശം വെച്ചു. ഇതിൽ 5 ഏക്കറിലേറെ ഭൂമി സഹോദരൻ്റെയും ഭാര്യാ സഹോദരിയുടെയും പേരിലേക്ക് മാറ്റി. പക്ഷേ മാറ്റിയിട്ടും കാര്യമില്ല. ഭൂപരിഷ്കരണ നിയമമനുസരിച്ച് നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഏതെങ്കിലും ഒരു കാലയളവിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചാൽ അത് സർക്കാരിന് മിച്ചഭൂമിയായി പിടിച്ചെടുക്കാം. മാത്തൂർ ദേവസ്വത്തിൻ്റെ ഭൂമി കൈവശപ്പെടുത്തുമ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന പരമാവധി 7.5 ഏക്കർ എന്ന ഭൂപരിധി മകളും മറികടന്നു. ഇത് ഈ ഒരൊറ്റ വില്ലേജിലെ മാത്രം കാര്യം. ലേക്ക് പാലസ് ഉൾപ്പെടുന്ന മുല്ലക്കൽ വില്ലേജിലടക്കം വേറെയും തോമസ് ചാണ്ടിക്ക് ഭൂമിയുണ്ട്. തീർന്നില്ല, വേറെയുമുണ്ട് ചില കള്ളക്കളികൾ. ഒരു വ്യക്തിക്ക് പല സർവേ നമ്പറുകളിൽ ഉണ്ടാകുന്ന ഭൂമി ഒറ്റ തണ്ടപ്പേരിലാക്കണമെന്നാണ് നിലവിലുള്ള സർക്കുലർ. 7 തണ്ടപ്പേരുകളിലും തോമസ് ചാണ്ടി തൻ്റെ പേരുകൾ ചെറിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കൈനകരി വില്ലേജിൽ ചേനങ്ങരിമുറിയിൽ വെട്ടിക്കാട്ട് കളത്തിപ്പറമ്പിൽ VC തോമസ് മകൻ തോമസ് ചാണ്ടിയെന്നും കളത്തിൽപ്പറമ്പിൽ തോമസ് മകൻ ചാണ്ടിയെന്നും കളത്തിൽപ്പറമ്പിൽ ചാണ്ടിമകൻ തോമസ് എന്നും വെട്ടിക്കാട് തോമസ് മകൻ ചാണ്ടിയെന്നും മാറ്റിയിരിക്കുന്നു. 7 തരത്തിലുള്ള പേരുകളാണെങ്കിലും ഇതിൻ്റെയെല്ലാം ഉടമ മന്ത്രി തോമസ് ചാണ്ടി തന്നെയാണെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പിച്ചു പറയുന്നു. വിവരാവകാശ മറുപടിയും ഇത് സ്ഥിരീകരിക്കുന്നു. ഈ ഭൂമി എവിടെയാണെന്നറിയാൻ ഞങ്ങളും പോയി. 3 ഇടങ്ങളിലായാണ് ഈ ഭൂമി: 1 തോമസ് ചാണ്ടിയുടെ വീടും തൊട്ടടുത്തുള്ള നിലങ്ങളും. തോമസ് ചാണ്ടിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിവാദമായ മാത്തൂർ ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് 2-ാമത്തേത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള കിഴക്കുംപുറം പാടശേഖരത്തിലാണ് 3-ാമത്തെ ഭൂമി. തോമസ് ചാണ്ടിയും മകളും നിയമം ലംഘിച്ച് ഭൂമി കൈവശം വെച്ചിട്ടും ഇതുവരെ വില്ലേജ് ഓഫീസർ ഇത് റിപ്പോർട്ട് ചെയ്തില്ലെന്നതാണ് കൗതുകകരം. ഒരു സാധാരണ പൗരനല്ല അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയത്. ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ കേരള നിയമസഭയിലെ ഒരംഗം തന്നെ ഈ നിയമം അട്ടിമറിച്ചിരിക്കുന്നു. കേരളത്തിൽ ഉന്നതർക്ക് നിയമം ബാധകമല്ലേ? ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.